മകന്റെ വിവാഹത്തോടനുബന്ധിച്ച് നിർധനരായ 20 ഭൂരഹിത കുടുംബങ്ങൾക്ക് വീട് പണിയാൻ ഒരേക്കർ 7 സെന്റ് സ്ഥലം സൗജന്യമായി നൽകുന്നു. കാസർഗോഡ് പരപ്പയിലെ ഡോക്ടർ സജീവ് MG സ്ഥലം നൽകുന്നത്. അർഹരായവരെ കണ്ടെത്താൻ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയെ രക്ഷാധികാരിയായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനവും ആരംഭിച്ചു. ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തകനായ ഡോക്ടർ സജീവ് MG കാസർഗോഡെ വെള്ളരിക്കുണ്ട് താലൂക്കിലെ പരപ്പ വില്ലേജിലാണ് നിർധനരും ഭവനരഹിതരും ഭൂരഹിതരുമായ 20 കുടുംബങ്ങൾക്കാണ് 5 സെന്റ് സ്ഥലം വീതം സൗജന്യമായി നൽകുന്നത്. ഗുരുതര രോഗബാധിതർക്കും ഭവനരഹിത ഭൂരഹിത വിധവകൾക്കും മുൻഗണനയുണ്ട്. അർഹരായ കുടുംബങ്ങളെ കണ്ടെത്താൻ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രക്ഷാധികാരിയായി സിജോ പി ജോസഫ് ചെയർമാനും സ്കറിയ തോമസ് കാഞ്ഞമല കൺവീനറുമായി 17 അംഗ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഡോക്ടർ സജീവ് MG മകൻ ബോറിസ് ജോസ് സജിയുടെ വിവാഹവേദിയിൽ വെച്ച് ഭൂമിയുടെ രേഖ കൈമാറുമെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അപേക്ഷകൾ വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കൂ. ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ അതിരൂപത ചാൻസലർ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നേൽ, ഡോക്ടർ സജീവ് മറ്റത്തിൽ, ഫാദർ ബിബിൻ വരമ്പക്കുത്ത്, ഫാദർ ജോബിൻ വലിയപറമ്പിൽ, നവാസ് മേത്തർ, ജോർജ് തയ്യിൽ, അഡ്വക്കേറ്റ് ബിനോയ് തോമസ് എന്നിവർ പങ്കെടുത്തു. തലശ്ശേരി അതിരൂപത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾക്കറിയാം. കാലാകാലങ്ങളായി നമ്മൾ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് തുടങ്ങിയൊരു പദ്ധതിയാണ് 1000 ഭവനരഹിതർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക എന്നൊരു പദ്ധതി. അതിൽ ഏകദേശം 786 വീടുകൾ, ഏകദേശമല്ല കൃത്യം 786 വീടുകൾ നമ്മൾ ഇതിനോടകം നിർമ്മിച്ചു കഴിഞ്ഞു. 10 കൊല്ലത്തെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോഴങ്ങനെ നിർമ്മിച്ചു വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒരുപാട് പേർക്ക് സ്വന്തമായി ഭൂമി പോലും ഇല്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി. അപ്രകാരം നമുക്ക് ഭൂമിയില്ലാതെ വന്നപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ഇടവകളിൽ അനൗൺസ് ചെയ്തിരുന്നു. അങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ അനേകർ ഭൂമി നൽകുന്നതിന് സന്നദ്ധമായി വന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരാൾ നമ്മുടെ സജീവും മറ്റത്തിൽ എന്ന നമ്മുടെ നാച്ചുറോപ്പതി ഫിസിഷ്യനായ ആക്യുപഞ്ചർ ഫിസിഷ്യനായ സജീവ് മറ്റത്തിലാണ്. അദ്ദേഹം കനകപ്പള്ളിയിൽ ഇതിന് മുൻപ് 1 ഏക്കർ കൊടുത്തിരുന്നു. അതോടൊപ്പം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ആദ്യത്തെ മകൻ്റെ വിവാഹത്തിൽ 1 ഏക്കർ കൊടുത്തിരുന്നു, ഇപ്പോൾ കൊടുത്തിരുന്നു. മറ്റ് 12 പേരായിട്ട് ഇതിൽ 1 ഏക്കറിൽ കൂടുതൽ സ്ഥലം കൊടുത്തിരിക്കുന്നത് നമ്മുടെ പള്ളികൾ കൊടുത്തതിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല, മറിച്ച് നമ്മുടെ സജീവ് മറ്റത്തിൽ ഫിസിഷ്യന്, അതുപോലെ തന്നെ സജിൻ മേലേപ്പറമ്പിൽ തോമാപുരത്തു നിന്നാണ്, അതുപോലെ തന്നെ സണ്ണി പൊട്ടയ്ക്കൽ പേരാവൂർ, ഇവർ 3 പേരും 1 ഏക്കർ വീതം സ്ഥലം ഈ ഒരു ദൗത്യത്തിന് വേണ്ടി നൽകി എന്നുള്ളത് നന്ദിയോടെ ഓർക്കുന്നു. ഇതെല്ലാം ഭവനരഹിതർക്ക് വേണ്ടി. ഇതിൽ പലതിലും വീടുകളടക്കം നിർമ്മിച്ച് രൂപത നൽകിയിട്ടുണ്ട് എന്നുള്ള 132 കുടുംബങ്ങൾക്കാണ് ഈ കഴിഞ്ഞ ഈ 5 കൊല്ലത്തെ കണക്ക് ഞങ്ങളിപ്പോൾ എടുത്തിട്ടില്ല. ഇതിലെ 132 കുടുംബങ്ങൾക്കാണ് ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നമ്മൾ സ്ഥലവും വീടും നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇത് ഇപ്രകാരം നന്മപ്രവർത്തികൾ ചെയ്യുന്നതിന് ഞങ്ങൾ ജാതിയോ മതമോ പരിഗണിക്കാതെ എല്ലാ മതവിഭാഗക്കാർക്കും ഇത് സംലഭ്യമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ ഇപ്രകാരം നന്മകൾ ചെയ്യാൻ സാധിക്കുന്നത് ഒരുപാട് സുമനസ്സുകളുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്. നമുക്കറിയാം സർക്കാരിൻ്റെ വിവിധ പദ്ധതികൾ ഭവന നിർമ്മാണത്തിന് വേണ്ടിയുണ്ട്. അവരുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് പ്രവർത്തിക്കുന്നില്ല, ഞങ്ങളാലാവുന്നത് ചെയ്യുന്നു എന്നേ ഉള്ളൂ. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും ഈ രംഗത്തുള്ളത് ഞങ്ങൾ ഈ അവസരത്തിൽ സന്തോഷത്തോടെ ഓർക്കും. 186 ഭവനങ്ങളിൽ TSS വഴിയാണ്, അതുപോലെ വിൻസെൻ്റ് ഇപ്പോൾ സൊസൈറ്റി ഉണ്ട്, ന്യാസ ജീവിതം നയിക്കുന്ന സിസ്റ്റേഴ്സിൻ്റെ സഹായം. 86 വീടുകൾ പൂർത്തിയാകുമ്പോൾ എൻ്റെ മൊത്തം ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ചെലവഴിച്ചു എന്നുള്ളത്. ൾ
അതിനകത്ത് അതോ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. ചിലത് ഇപ്പം ഡോക്ടർ അപേക്ഷ പേരാവൂരിൽ നിന്നുള്ള ഇതിനകത്തുള്ള ഈ 15 ചുറ്റുവട്ടങ്ങളിലുള്ളവരാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം നമ്മൾ ഞാൻ ഒരു ഏകദേശം 2022 മെയ് മാസം 8-ാം തീയതി എൻ്റെ ഗൃഹപ്രവേശനോട് അനുബന്ധിച്ച് ഞാനൊരു 10 ആൾക്കാർക്ക് വീട് വെക്കാൻ സ്ഥലം കൊടുത്തു. അപ്പോൾ ഞാനിതുപോലെ ഒരു എന്നെ പിന്നീട് കാണാൻ പറ്റും, എന്നെ ഇതുപോലെ ഒരു ജനകീയ കമ്മിറ്റി ഉണ്ടാക്കി ആ കമ്മിറ്റി തീരുമാനിക്കുന്ന ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടാണ് നമ്മൾ വീട് ആൾക്കാർക്ക് കൊടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് അത് 7 ഹിന്ദുസ്, 2 മുസ്ലിംസ്, 1 ക്രിസ്ത്യൻ, ഈ രീതിയിലാണ് കമ്മിറ്റി തിരഞ്ഞെടുത്തത് ആളെ എന്ന് പറഞ്ഞ പോലെ. ഈ പ്രാവശ്യവും ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട അഭിനന്ദി പിതാവിനെ മുഖ്യ രക്ഷാധികാരിയാക്കിക്കൊണ്ട് ഒരു കമ്മിറ്റി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ അതിനെ കൺവീനറുണ്ട്, ചെയർമാനുണ്ട്. ഈ അവരാണ് തീരുമാനിക്കുന്നത് ആർക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് പത്രത്തിൽ അനൗൺസ് ചെയ്ത് അപേക്ഷകൾ ക്ഷണിക്കുകയാണ്, ഭൂമി വേണ്ട ആൾക്കാരെ കണ്ടെത്താനുള്ള. അതായത് ഈ കമ്മിറ്റി ഉണ്ടാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഏറ്റവും നിർധനരായ ഏറ്റവും പാവങ്ങൾ അർഹതപ്പെട്ട ആളെ കണ്ടെത്തുക എന്നുള്ള ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം. ഈ കമ്മിറ്റിക്കാർ പറയുന്ന ആൾക്കാർക്ക് കൊടുക്കും, അതിനകത്ത് റെക്കമെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് അതിന് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല, ആർക്കും റെക്കമെൻഡ് ഇല്ല. അപ്പോൾ ഇതിനകത്ത് എല്ലാ ആൾക്കാരെയും പെട്ടവർ എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് പേരെ വെച്ച്, എനിക്ക് വിശ്വാസമുള്ള കുറച്ച് പേരെ വെച്ചുള്ള കമ്മിറ്റിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കമ്മിറ്റി തീരുമാനിക്കുന്ന ആൾക്കാർക്ക് 1 ഏപ്രിൽ എൻ്റെ മകൻ്റെ കല്യാണമാണ്. ആ കല്യാണ വേദിയിൽ വെച്ചിട്ട് അഭിമന്ദ് പിതാവിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു വലിയ വേദി വെച്ചിട്ടാണ് ഈ ആധാരം കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. സോന ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് ജ്വല്ലേഴ്സ്. കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണമാകാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു. മാസത്തവണകളിലായി 1000 രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം. എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ. മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് 12, മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം, ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം, ഓൾഡ് ഗോൾഡ്, ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീം, ഈസി ഗോൾഡ്, 1000 രൂപ മുതലുള്ള മാസത്തവണകൾ, ചുരുങ്ങിയ കാലാവധി, അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ, ലളിതമായ അംഗത്വ നടപടി. ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ, ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ. സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ വെള്ളരിക്കുണ്ട്, ആലക്കോട് പാടിയോട്ടുചാൽ. കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 9188410391 @0498524 0391.